ഹായ് എന്തായാലും കഴിഞ്ഞ യു പി തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിനെയും ബി ജെ പിയേയും അധികാരത്തിലെത്തിക്കാൻ വേണ്ടി കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമൊക്കെ ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ല സഹിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മതനിരപേക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ ജയിക്കില്ലെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിലും മുഴുവൻ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് തൊണ്ണൂറ്റിയേഴ് ശതമാനം സീറ്റിലും കെട്ടിവെച്ച ക്യാഷ് പോലും ലഭിക്കാത്ത അവസ്ഥയിലോട്ട് കോൺഗ്രസ് മാറിയത് നമ്മൾ കണ്ടു പക്ഷേ ആ സാഹചര്യത്തിലും രണ്ട് പോയിന്റ് നാല് എട്ട് ശതമാനം വോട്ട് ഷെയർ കോൺഗ്രസിന് അവിടെ ഉണ്ട് മതനിരപേക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ബി ജെ പിക്ക് സുഗമമായി അധികാരത്തിലെത്താനുള്ള വഴിയാണ് കോൺഗ്രസ് ഒരുക്കിക്കൊടുത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം ഈ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണ് എന്ന് കേരളത്തിലും എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് അതാണ് ലീഗ് ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങളെ കുഞ്ഞാപ്പാന പാർലമെൻറ്റിലേക്ക് അയക്കണം എന്ന് പറഞ്ഞ കൂട്ടരാണവർ യുദ്ധമൊക്കെ കഴിഞ്ഞ് കുഞ്ഞാപ്പോടെ തിരിച്ചെത്തിയ കഥയൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് ആ ലീഗ് എങ്ങനെയാണ് യു പി ഫാസിസത്തെ സഹായിച്ചത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇവിടെ വന്നിട്ട് കോൺഗ്രസ് ആണ് രാജ്യത്തിൻ്റെ രക്ഷ എന്ന് പറയുന്ന ലീഗ് യു പി യിൽ കോൺഗ്രസിൻ്റെ കൂടെയുമല്ല മത്സരിച്ചത് അവർ ചെയ്തത് ഒവൈസിയുടെ പാർട്ടിയെ കൂടെ കൂട്ടുകയാണ് എന്നിട്ട് ഒ വൈ സിയുടെ പാർട്ടിയുടെ കൂടെ നിന്നിട്ട് ലീഗിന്റെ നേതാവിന് കിട്ടിയ വോട്ട് നൂറ്റി മുപ്പതാണ് അത് വേറെ കാര്യം പക്ഷേ ഈ ഒ വൈ സിയുടെ പാർട്ടിയും ലീഗും ചേർന്ന് രാജ്യത്തെ മതനിരപേക്ഷ മനസ്സുകളുടെ ഉള്ളിൽ എത്രത്തോളം വലിയ വെറുപ്പാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നോക്കൂ നിങ്ങൾ സമാജ്വാദി പാർട്ടി ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന മണ്ഡലങ്ങളിലൊക്കെ ഒ വൈസിയും ലീഗും കൂടി ചേർന്ന് സ്ഥാനാർത്ഥികളെ നിർത്തി ചില മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം ഞാനൊന്ന് കാണിക്കാം ഓറൈ ബി ജെ പി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ട് നേടിയപ്പോൾ സമാജ്വാദി പാർട്ടി തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളാണ് നേടിയത് അവിടെ ഒ വൈ സിയുടെ പാർട്ടിയും ലീഗും ചേർന്നിട്ടുള്ള സഖ്യം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾ നേടി അവിടെ ബി ജെ പി ജയിച്ചത് കേവലം രണ്ടായിരത്തി പതിനൊന്ന് വോട്ടുകൾക്കാണ് മറ്റൊരു മണ്ഡലം കുർസിയാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി പതിനാല് വോട്ടുകളാണ് സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി തൊണ്ണൂറ്റി നാലാണ് അവിടെ ഒ വൈ സിയുടെയും ലീഗിൻ്റെയും സഖ്യം എട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ നേടി ബി ജെ പിയുടെ വിജയം വെറും അഞ്ഞൂറ്റി ഇരുപത് വോട്ടുകൾക്കാണ് മൊറോദാബാദ് നഗർ ബി ജെ പിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾ ലഭിച്ചു സമാജ്വാദി പാർട്ടിക്ക് ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി അറുപത്തി വോട്ടുകൾ അവിടെ ഒ വൈ സിയുടെയും ലീഗിൻ്റെയും സഖ്യം രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തെട്ട് വോട്ടുകൾ നേടി ബി ജെ പിയുടെ വിജയം കേവലം എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കാണ് നാഗൂർ ബി ജെ പി നേടിയത് ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി വോട്ടുകളാണ് സമാജ്വാദി പാർട്ടി നേടിയത് ഒരു ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനാറ് വോട്ടുകൾ അവിടെ ഒ വൈ സിയുടെയും ലീഗിൻ്റെയും സഖ്യം നേടിയത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ ബി ജെ പിയുടെ വിജയം കേവലം നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾക്കാണ് ഇങ്ങനെ നൂറോളം വരുന്ന മണ്ഡലങ്ങളിലാണ് സമാജ്വാദി പാർട്ടി ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ ഒവൈസിയുടെയും ലീഗിൻ്റെയും സഖ്യം മതനിരപേക്ഷതയെ ഒറ്റ കൊടുത്തത് തിരിച്ചറിയണ്ടേ നമ്മളിത് ബി ജെ പി ഇന്ന് യു പിയിൽ അധികാരത്തിലിരിക്കാൻ കാരണക്കാരായി മാറിയത് കോൺഗ്രസും അതുപോലെ തന്നെ ഒവൈസിയും ലീഗും ചേർന്ന് മുന്നോട്ട് വെച്ച സഖ്യവുമാണ് എന്ന് തന്നെയല്ലേ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഇവർ ചെയ്യേണ്ടത് ഇതായിരുന്നോ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളോട് ഇത്തിരിയെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ രാജ്യത്തെ ഫാസിസ്റ്റുകളെ അധികാര സ്ഥിരാ കേന്ദ്രങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഈ ഇക്കൂട്ടർക്കുണ്ടായിരുന്നെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ഇതായിരുന്നോ മതനിരപേക്ഷ വോട്ടുകളെ ഒരു പെട്ടിയിലാക്കി ഫാസിസ്റ്റുകളെ അവിടെ നിന്ന് ഇറക്കി വിടാനല്ലേ ഇവർ പിന്തുണ കൊടുക്കേണ്ടിയിരുന്നത് അതല്ലേ ചെയ്യേണ്ടിയിരുന്നത് മറിച്ച് ചെയ്തതെന്താണ് മനസ്സിലായോ ഉത്തർപ്രദേശിൽ ലീഗിന് വലിയ സ്വാധീനമൊന്നുമില്ല പക്ഷേ ഉള്ള സ്വാധീനം വെച്ച് എങ്ങനെ ബി ജെ പിയെ സഹായിക്കാൻ കഴിയുമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇതുതന്നെയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരേന്ദ്രൻ്റെ കൂടെ കൂടി സാദികലിത്തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും സമരം ചെയ്യുന്നു പിണറായി വിജയനെതിരെ ഈ കേരളത്തിൽ മനസ്സിലായോ ഇവിടെ ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ പഞ്ചാബിലും തെരഞ്ഞെടുപ്പ് നടന്ന ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ കോൺഗ്രസ് ബി ജെ പിയോട് തോറ്റുതുന്നം പാടുമ്പോഴും മതന്യൂനപക്ഷങ്ങളുടെ ശത്രുക്കൾ സി പി എം ആണ് ഇടതുപക്ഷമാണ് എന്ന് പറയാനല്ലേ കോൺഗ്രസ് തോറ്റുപോയതിന് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറയാനല്ലേ ഈ കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും തിരിച്ചറിയണ്ടേ നമ്മളിത് എന്തായാലും എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരോടും ലീഗ്കാരോടൊക്കെ പറയാനുള്ളത് ഇടതുപക്ഷം ഇല്ലാതായാൽ കമ്മ്യൂണിസ്റ്റുകാരില്ലാതായാൽ ഫാസിസ്റ്റുകളുടെ കടന്നുകയറ്റം കേരളത്തിലും ഉണ്ടാകും അതിന് തക്കം പാർത്തിരിക്കുകയാണ് അവർ അതിന് വളം വെച്ച് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവരുത് എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരി